നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ തങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് പതിവാണ്. എന്നാൽ പലപ്പോഴും തങ്ങളുടെ ബോൾഡ് ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്ന നടിമാർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഒരു ചാനൽ പരിപാടിയിലൂടെ തന്നെ താരങ്ങളുടെ ബോൾഡ് ഷൂട്ടിനെ അധിക്ഷേപിച്ചുവെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. CPM നിയന്ത്രണത്തിലുള്ള കൈരളി ടിവിയിലെ ലൗഡ് സ്പീക്കർ എന്ന പരിപാടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നടിമാരുടെ വസ്ത്രധാരണം മുതൽ അവരുടെ നടിപ്പിനെ വരെ വിമർശിക്കുന്ന ഒരു സദാചാര പരിപാടിയാണ് ലൗഡ് സ്പീക്കർ എന്നാണ് സോഷ്യൽ മീഡിയ വിമർശനം. ഓൺലൈൻ ആംഗളന്മാരുടെയും സദാചാര കമ്മിറ്റിക്കാരുടെയും ഓഡിറ്റിംഗുകളുടെയും അങ്ങേയറ്റം വൃത്തികെട്ടൊരു വേർഷൻ ഇപ്പോൾ കാണുന്നത് ലൗഡ് സ്പീക്കർ എന്ന കൈരളിയുടെ പ്രോഗ്രാമിലാണെന്ന് സിനിമാ പ്രവർത്തകനായ അമൽരാജ് വി അഞ്ചൽ ഇൻസ്റ്റാഗ്രാമിലൂടെ വിമർശിച്ചു. അമൽരാജിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഈ ഫോട്ടോഷൂട്ടുകൾ കാണുമ്പോഴുള്ള സദാചാര സിൻഡ്രോമിന്റെ ഭയാനകമായ വേർഷനുകൾ ഇനിയും അവസാനിക്കുന്നില്ല എന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഓൺലൈൻ ആംഗളമാരുടെയും സദാചാര കമ്മിറ്റിക്കാരുടെയും ഓഡിറ്റിംഗുകളെ അങ്ങേയറ്റം വൃത്തികെട്ടൊരു വേർഷൻ ഇതാ ഇപ്പോൾ കാണുന്നത് ലൗഡ് സ്പീക്കർ എന്ന കൈരളിയുടെ പ്രോഗ്രാമിലാണ്. എന്തൊക്കെ വൃത്തികേടുകളുടെ സമ്മേളനമാണ് ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നവരുടെ മനസ്സിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഇടയിൽ വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നിങ്ങനെ തുടങ്ങിയ കുറച്ച് വാക്കുകൾ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ കണക്ക് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഈ വാക്കുകളെ കുറിച്ചൊരു മിനിമം ബോധ്യം ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പരിപാടി പോലും ഇവർ പടച്ചു വിടില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യം. വലുത എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്നൊക്കെയാണ് ഇവരുടെ ഭാഷ്യം. എന്റെ പൊന്ന് ഊളകളെ, മനുഷ്യരാകുമ്പോൾ വർഷം ചൊല്ലും തോറും പ്രായം കൂടും. ദൃശ്യത്തിൽ അഭിനയിക്കുമ്പോൾ എസ്സർ എന്ന ആ കൊച്ചു ചെറിയ കുട്ടിയായിരുന്നു എന്ന് കരുതി എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കണമെന്ന നിഷ്കളങ്കമായ ചിന്തയാണോ ഈ സ്റ്റേറ്റ്മെന്റിന് പിന്നിൽ? അല്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ ഗോപിക രമേശ്, സിനിമാ മേഖലയിലെ സംവിധായകരുടെയും പ്രൊഡ്യൂസർമാരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഗ്ലാമറസ് ആയി ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്നതാണ് ഇവരുടെ വിഷമം. അല്ല മനുഷ്യരെ, ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്കതിൽ എന്തിനാണ് ഇത്ര വേവലാതി എന്ന് മനസ്സിലാവുന്നില്ല. മുകളിൽ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നീ വകുപ്പുകൾ ഇനി ഗോപികയ്ക്ക് ബാധകമല്ല എന്നാണോ ഈ ലൗഡ് സ്പീക്കർ ടീം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നും അവർ പറയുന്നു. ശ്രദ്ധയുടെ ഫോട്ടോ കണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. പോരാത്തതിന് ശ്രദ്ധ താൻ മോഡേൺ ആണെന്നും ഗ്ലാമർ വേഷങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്നുമൊക്കെയുള്ള സൂചനകളാണ് ഈ ഫോട്ടോഷൂട്ടിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടിയതത്രേ. ഈ വസ്ത്രം കണ്ട് അതിൽ നിന്നും സൂചന കണ്ടുപിടിക്കുന്നതിൻ്റെ മറ്റൊരു വൃത്തികെട്ടൊരു വേർഷനാണ് കേട്ടോ അവരുടെ വസ്ത്രം കാരണമാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നവരുടേത്. എന്തായാലും ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി വൃത്തികേടുകൾ ഇനിയെങ്കിലും ഇങ്ങനെ എവിടെയും ഛർദ്ദിച്ചു വെക്കരുത്. ശ്രദ്ധ, ഗോപിക, രമേശ്, എസ്തർ എന്നീ താരങ്ങളുടെ ഫോട്ടോഷൂട്ടുകൾക്കെതിരെയായിരുന്നു പരിപാടിയിൽ മോശം പരാമർശം ഉണ്ടായതായി വിമർശനം ഉയർന്നിരിക്കുന്നത്. കൂടാതെ ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി താരങ്ങളും എത്തിയിരിക്കുകയാണ്. നീണ്ടൊരു കുറിപ്പിലൂടെയാണ് ശ്രദ്ധ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് 2021 ഓർമ്മിപ്പിക്കുന്നു. ഈ വൃത്തികേട് ഇനിയും ഓടില്ല. എല്ലാവരും ടോക്സിക് സ്വഭാവശീലങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം മറക്കാൻ ശ്രമിക്കുകയും സ്ത്രീ അവകാശങ്ങൾക്കായി പൊരുതുമ്പോൾ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നൊരു ഇടത്തിനായി പ്രവർത്തിക്കുമ്പോൾ സങ്കടകരമാണ് എന്ന് പറയാമല്ലോ. ഇവിടെ നമ്മൾ 20,000 ചൂട് പിന്നിലേക്ക് പോവുകയാണ്. സത്യത്തിൽ എനിക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാൻ താല്പര്യമില്ല, കാരണം ഇത് അർഹിക്കുന്നില്ലെന്ന് തന്നെ. പക്ഷെ ഞാനിന്ന് പറയുന്നത് ഇത് എന്നേക്കാൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇതുപോലുള്ള ചർച്ചകൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയും പെൺകുട്ടിയും വളരാൻ പാടില്ല. കൈരളി ടിവി ഇതുപോലെ അപമാനിക്കുന്ന കണ്ടന്റുകൾ ചാനലിൽ കൊണ്ടുവന്നത് അത്ഭുതപ്പെടേണ്ടതുണ്ട്. കണ്ടന്റുകളെ കുറിച്ച് കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയമാണിതെന്നും താരം പറയുന്നുണ്ട്. പിന്നാലെ നിരവധി താരങ്ങളാണ് പ്രതികരണങ്ങളുമായി എത്തിയിട്ടുള്ളത്. 2-3 ആഴ്ചയായി എന്റെ വായടിച്ചിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്നേഹ, കൈരളി, ആൽബി, രശ്മി, യു ആർ ഓൾസോ ഫുൾ ഓഫ് ഷിറ്റ് എന്നായിരുന്നു പരിപാടിയെക്കുറിച്ചുള്ള എസ്തറിന്റെ പ്രതികരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.